ചേച്ചി, അപ്പോൾ നമുക്ക് പെർഫോമറെ വിളിക്കാനുള്ള സമയമായി. വയലിൻ കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഒരു മിടുക്കി കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് എന്തായാലും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ വയലിൻ വായിക്കുന്നത് കേൾക്കാനും. അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങൾ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നൈസി. സോ റെഡ് കാർപെറ്റിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഭയങ്കര രസമുള്ള ഒരു പേരാണ് നൈസ്. നമ്മളെപ്പോഴും നൈസ് എന്ന് പറയും, ഇത് നൈസി അല്ലേ? അതായത് എപ്പോഴും എല്ലാവരോടും ഭയങ്കര സ്നേഹമായി അങ്ങനെയൊക്കെ കൂട്ടുകാരികൾ പറയാറുണ്ടോ നൈസ് ആയിട്ടാണ് നിന്റെ പെരുമാറ്റം എന്ന്? അതുപോലെ നൈസ് ആയിട്ട് ആളുകൾ ഒഴിവാക്കാറുണ്ടോ? ഇല്ല. ശരി, എവിടുന്ന വരണേ? ഞങ്ങൾ കാലിക്കറ്റ് നിന്നാണ് വരുന്നത്. ആൻഡ് ഈ ആളുടെ ഒരു പ്രത്യേകത, നൈസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ സോങ്സ് ആണ് വായിക്കുന്നത് വയലിനിലൂടെ. അങ്ങനത്തെ ഒരു ഒരു സംഗീതമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആ ഒരു ഡിവോഷണൽ സോങ്സ് മാത്രം വായിക്കാൻ കാരണം? ചില പാട്ടുകൾ എന്ന് വെച്ചാൽ കുറെ അർത്ഥമുള്ള പാട്ടുകൾ, കുറച്ച് സമാധാനങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ എനിക്ക് ആ സോങ്ങില് എപ്പോഴും അങ്ങനെ ഒരു ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനാണ് ആഗ്രഹം. ആൻഡ് ചുറ്റുമുള്ള ആളുകൾക്ക് അത് പകർന്നു കൊടുക്കണം. പല ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ കുറച്ച് സമാധാനം സന്തോഷം കിട്ടും. ശരിയാണ്. വയലിൻ മാത്രമാണോ അതോ വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കുന്നുണ്ടോ? ഇല്ല, വയലിൻ മാത്രമാണ്. വയലിൻ മാത്രമാണ്. ഏത് പ്രായത്തിലാണ് അത് തുടങ്ങിയത്? ഞാനൊരു ഫിഫ്ത്തിൽ തുടങ്ങിയതാണ്. ഫിഫ്ത്തിൽ തുടങ്ങി ഇപ്പം എന്ത് ചെയ്യണു? ഇപ്പം ഞാൻ MBA-ക്ക് നോക്കിക്കൊണ്ടിരിക്കാം. MBA നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന ശരി, MBA-ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഇപ്പൊ നമുക്കൊരു ഒരു ഈസ്റ്റർ കാലം അങ്ങനത്തെ ആ ഒരു കാലത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഡിവോഷണൽ സോങ്സ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് വയലിനിൽ വായിക്കുന്ന ഒരു ഗസ്റ്റിനെ കിട്ടിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഇനി എന്താണ് ഭാവി, ഫ്യൂച്ചറിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? വയലിന് മുന്നോട്ട് പോവാം, MBA എടുത്ത് നല്ലൊരു ജോലി. അങ്ങനെ രണ്ടും ഈക്വൽ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. വയലിൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡിവോഷണൽ ലൈൻ തന്നെ പിടിച്ചു കൊണ്ടുപോകാനാണ്. സൂപ്പർ. അപ്പൊ അങ്ങനെ ഒരു ഉറച്ച ഒരു തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മിടുക്കി തന്നെയാണ് നൈസി. ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപെറ്റിലേക്ക് സ്വാഗതം. പേര്? ഹെബ്രോൺ ഡേവിഡ്. ഹെബ്രോൺ ഡേവിഡ്. ഡേവിഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫറാണ്. അഡ്വർടൈസിംഗ് അതൊക്കെയാണ്. പിന്നെ അതിന്റെ കൂടെ ഇതേപോലുള്ള പാട്ട്, ചേട്ടൻ ഇതുപോലെ വയലിൻ വായിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുകയോ? ഗിറ്റാർ വായിക്കും. സോങ്. ഓക്കേ, സൂപ്പർ. ശരി, അമ്മയോ? പേര് ഷീബ. ഷീബ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ആൻഡ് നൈസിയുടെ ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ കൂടെ പോവാറുണ്ടോ? പോവാറുണ്ട്. അത് ശരി. ശരി, ഇനി ഇദ്ദേഹം പേര് പറയും. വിൻസെന്റ്. വിൻസെന്റ് ഓക്കെ. ചേട്ടൻ വർക്ക് ചെയ്യാണോ? ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്നു. എവിടെയായിരുന്നു? റിയാദിലായിരുന്നു. ഇപ്പോ കുറേ നാളായിട്ട് നാട്ടിലുണ്ട്. ഇപ്പോ കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. അവിടെ ബിസിനസ് ആയിരുന്നോ? ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് നൈസിയുടെ പെർഫോമൻസ് കണ്ടു കളയാം അല്ലേ? റെഡി? യെസ്, സൂപ്പർ.
വളരെയൊക്കെ നൈസി, നല്ല നൈസായിട്ടുള്ള ഒരു ഫീല് നമ്മുടെ ഈ ഒരു ഫ്ലോറിന് കൊണ്ടുവരാൻ സാധിച്ചു. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് ഫെമിലിയർ അല്ല, പക്ഷെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര സുഖമുള്ള സോങ്സ് ആയിരുന്നു. ചേച്ചി എന്താ പറയാനുള്ളത്? ഏത് ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും വായിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് വയലിൻ. അത് നമ്മള് വളരെ മനോഹരമായിട്ട്. അപ്പം എന്തായാലും നൈസി, ഒരുപാട് സന്തോഷം നമ്മളുടെ ഈ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് ഈ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചതിന്. സോ ഞങ്ങളൊരു സമ്മാനം എടുത്തിട്ട് വരാം, ചേച്ചി അത് കൊടുക്കണം. ഓക്കെ, ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കും നൈസിയും അതുപോലെ ഫാമിലിയും എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചു. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. സോ എല്ലാവരോടും ഇപ്പോൾ ഒരു ബൈ ബൈ പറയാനുള്ള സമയമാണ്. സോ വി ആർ സെയിങ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപെറ്റ്. കോസ്റ്റ്യൂം കോഡസി ഫോർ സ്വാസിക, ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണ ആൻഡ് പാലക്കാട്. ജ്വൽ കോഡസി ഫോർ സ്വാസിക, ലേഡീസ് പ്ലാനറ്റ് റെൻഡൽ ജ്വല്ലറി.